സംസ്ഥാനത്ത് ഐ എ എസുകാർ തമ്മിലുള്ള പോര് കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് തുടക്കം കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ പത്രത്തിൽ അടിച്ചു വന്ന ഒരു വാർത്തയാണ്. അതായത് ഉന്നതി എന്ന് പറയുന്ന ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഉന്നതി പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും അവരെ പുനരധിവസിപ്പിക്കുക തുടങ്ങി അവരുടേതായ അവരുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു ഉന്നതി. ഈ ഉന്നതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു വലിയ ക്രമക്കേടിനെ കുറിച്ചിട്ട് വ്യക്തമാക്കിക്കൊണ്ട് അതായത് അഡീഷണൽ സെക്രട്ടറിയായ എ ജയതിലകയെ സമർപ്പിച്ച ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്മേലാണ് ഈ പറയുന്ന വിവാദങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഐ എ എസുകാർ തമ്മിലുള്ള പോരുകൾ നടക്കുന്നത്. അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടുകൾ ഇപ്രകാരമാണ്. അവിടെ ഇവിടെ ഈ പ്രശാന്ത് എൻ എന്ന് പറയുന്ന അദ്ദേഹം അവിടെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല ഫയലുകളും കാണുന്നില്ല അത്രേ. ആ ഫയലുകൾ പ്രധാനമായും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഫയല്, പിന്നെ അതോടൊപ്പം പദ്ധതി നിർവഹണം, പിന്നെയോ പരിശീലനവും വിദേശ പഠനവും തുടങ്ങിയ നിരവധി, അതായത് സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ള നിരവധി ഫയലുകൾ ആ ഉന്നതിയുടെ പ്രോജക്റ്റ് ഓഫീസിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, അവിടെ ഇദ്ദേഹം ആ കാലഘട്ടത്തിൽ ഇരുന്ന കാലത്ത്, അതായത് പ്രശാന്ത് എന്ന് പറയുന്ന ഐ എ എസുകാരൻ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഹാജർ നില തുലവും കുറവായിരുന്നു. ഒരു മാസം എടുത്താൽ 10 ദിവസം മാത്രമായിരുന്നു അറ്റൻഡൻസ്, അതായത് ഹാജർ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് എന്താ പറയുക, ഒരു തനിക്ക് വേറെ എവിടെയോ യോഗങ്ങളുണ്ട്, അതോടൊപ്പം അനാവശ്യമായി വരാത്ത ദിവസങ്ങൾ പോലും ഒപ്പിട്ട് വയ്ക്കുക, അവിടെ നിന്ന് പുറത്തേക്ക് പോവുക, എന്നിട്ട് എവിടെയെങ്കിലും യോഗങ്ങളുണ്ട് എന്ന് പറയുക, ഇടുക്കി കണ്ണൂർ തുടങ്ങിയ മേഖലകളിൽ ഈ പട്ടിക ജാതി വർഗ്ഗക്കാരെ സംയോജിപ്പിക്കുന്നതിന് വേണ്ടി ചില യോഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ യോഗത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക, അതെല്ലാം ഡ്യൂട്ടിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് തൻ്റെ ഹാജർ നില ഒപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ്. അവധിയുള്ള ദിവസങ്ങളിൽ വന്ന് ഒപ്പിട്ടതിന് ശേഷം അവിടെ ആ അവധി കണക്ക് പറഞ്ഞ് അടുത്ത ഏതെങ്കിലും ഒരു ദിവസം അവധി എടുക്കുന്ന ശീലവും പ്രശാന്തിനുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇതിനകത്ത് പറഞ്ഞിരുന്നത്. അവിടെപ്പോൾ കെ ഗോപാലകൃഷ്ണൻ അവിടെ 2013 അവിടെ വന്ന് 2023 ജോയിൻ ചെയ്യാനായി വന്നപ്പോൾ അന്ന് CEO ആയിരുന്ന അദ്ദേഹം സമ്മതിച്ചില്ല പോലും. അപ്പോൾ അതേ തുടർന്ന് പ്രത്യേക ഉത്തരവൊക്കെ ഇറക്കിയതിന് ശേഷമാണ് അദ്ദേഹത്തെ വീണ്ടും അവിടേക്ക് എത്തിച്ചത് തുടങ്ങിയ ഒരുപാട് വലിയ വിവാദപരമായ പ്രസ്താവനയാണ് ഉന്നതിയുടെ ഈ പറയുന്ന അഡീഷണൽ സെക്രട്ടറി ആയിരിക്കുന്ന ജയതിലക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത്. നിരവധി പരാതികൾ. അപ്പോൾ ഇതിനെല്ലാം മറുപടി എന്നുള്ള നിലയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രശാന്ത് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ അത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ മാതൃഭൂമി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പത്രത്തിലാണ് ഇക്കാര്യങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി വാർത്തയായി അച്ചടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരായ ശക്തമായ വിമർശനം കൂടിയാണ് പ്രശാന്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന തമ്മിലടി പോര് എത്രത്തോളം നമ്മുടെ ഭരണവ്യവസ്ഥയെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇതൊക്കെ. ഈ റിപ്പോർട്ടിന്മേൽ അന്വേഷണം ഇനി എന്തായിരുന്നാലും ഉണ്ടാകേണ്ടതാണ്. ഈ അന്വേഷണത്തിൽ പ്രശാന്ത് കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായും ഈ പ്രശാന്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. കോഴിക്കോട് കോഴിക്കോട് ഇരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ വളരെ കളക്ടർ ബ്രോ എന്നാണ് ആരാധനാപൂർവ്വം അവിടുത്തുകാർ വിളിച്ചിരുന്നത്. അദ്ദേഹം ആ ജില്ലയോട് കാണിച്ച ഒരു നീതിയും അല്ലെങ്കിൽ ആ ജില്ലയോട് കാണിച്ച ഒരു സഹാനുഭൂതിയുടെയും ഫലമായി അവിടെയുള്ള ജനങ്ങളോട് കാണിച്ച ഒരു സ്നേഹത്തിൻ്റെ ഫലമായി ജനങ്ങൾ കണിഞ്ഞു നൽകിയ പേരാണ് കളക്ടർ ബ്രോ. ആ പേരിനാണ് ഇപ്പോൾ കളങ്കം ചാർത്തിക്കൊണ്ട് ജയതിലകൻ്റെ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതിന് മറുപടിയായി അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: സെക്രട്ടേറിയറ്റിൽ അടയിരിക്കാതെ ഫീൽഡിൽ ഇറങ്ങി ജോലി ചെയ്യുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെ കണ്ടുപരിചയമില്ലാത്ത മാതൃഭൂമി ഇന്നും എനിക്കെതിരെ വാർത്ത അച്ചടിച്ചിട്ടുണ്ട്. എന്നത്തെയും പോലെ എൻ്റെ ഭാഗം ചോദിക്കാതെ എനിക്കായി ഒരു സ്ഥിരം കോളമിടാൻ അപേക്ഷ. അത് അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടില്ല എന്നും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്നും അതേകാര്യം ജയതിലക് പറഞ്ഞ കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് ഈ പത്രം ഇങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് എന്നുമാണ് അതിൻ്റെ ഉള്ളടക്കം. അദ്ദേഹത്തിൻ്റെ, അതായത് പ്രശാന്തിൻ്റെ ഭാഗം ചോദിച്ചിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം ആക്ഷേപമായി ഉന്നയിക്കുന്നു. അതിനൊപ്പം ഒരു ചെറിയ സ്മൈലി കൂടി അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അനുമതിയോടെയും നിർദ്ദേശപ്രകാരവും ഫീൽഡ് വിസിറ്റും മീറ്റിങ്ങുകളിലും പങ്കെടുക്കാൻ പോകുമ്പോൾ അതർ ഡ്യൂട്ടി മാർക്ക് ചെയ്യുന്നതിന് ഹാജറില്ല എന്ന് വ്യാജമായി റിപ്പോർട്ടാക്കണമെങ്കിൽ അതിനു പിന്നിൽ എന്തുമാത്രം കഷ്ടപ്പാടുണ്ട്? ആ സമയത്ത് അവനവൻ്റെ ജോലി ചെയ്തൂടെ എന്ന് ചോദിക്കുന്നില്ല. അതായത് അദ്ദേഹം പറയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അനുമതിയോടെയും നിർദ്ദേശപ്രകാരവുമാണത്രേ അദ്ദേഹം ഈ പറയുന്ന യോഗങ്ങളിലേക്ക് പങ്കെടുക്കാൻ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഫീൽഡ് വിസിറ്റിനായി പോയിട്ടുള്ളത്. ആ സമയത്ത് ആ അതർ ഡ്യൂട്ടി മാർക്ക് ചെയ്തിരിക്കുന്നതിന് ഹാജരില്ല എന്ന് കാട്ടി വ്യാജമായി റിപ്പോർട്ട് ഉണ്ടാക്കണമെങ്കിൽ, അപ്പോൾ അതായത് ഈ ജയതിലകിൻ്റെ റിപ്പോർട്ടുകൾ വ്യാജമാണ്, തനിക്ക് ഹാജരുണ്ടായിരുന്നു, അതർ ഡ്യൂട്ടി ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതിന് പിന്നിൽ ഈ രീതിയിൽ അതർ ഡ്യൂട്ടി ഉള്ളതിനെ ഹാജരില്ല എന്നാക്കി തീർത്ത് റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തുമാത്രം കഷ്ടപ്പാടുണ്ട്?
അല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അവനവൻ്റെ ജോലി ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഈ ഇത്ര തന്നെ ഇട്ട് ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം സ്വന്തം ജോലി കൃത്യമായി ചെയ്തുകൂടെ എന്നുള്ള കൃത്യമായ നേരിട്ടുള്ള ഒരു ചോദ്യം തന്നെ അതിനുള്ളിലുണ്ട്. എനിക്കെതിരെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി ഉടനെ മാതൃഭൂമിക്ക് സമർപ്പിക്കുന്ന അവരുടെ സ്പെഷ്യൽ റിപ്പോർട്ടർ ഡോക്ടർ ജയതിലക് IAS എന്ന സീനിയർ ഉദ്യോഗസ്ഥനെ കുറിച്ച് പൊതുജനം അറിയേണ്ട ചില വസ്തുതകൾ അറിയിക്കാൻ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ്. ആ ജയതിലക് IAS അദ്ദേഹം വിശേഷിപ്പിച്ചത് മാതൃഭൂമിയുടെ സ്പെഷ്യൽ റിപ്പോർട്ടർ എന്നാണ്. കാര്യം മാതൃഭൂമിക്ക് മാത്രമേ ആ വാർത്ത കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ വാർത്ത തനിക്കെതിരെ, അതായത് പ്രശാന്തിനെതിരെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ റിപ്പോർട്ടർ എന്നാണ് ജയതിലകൻ IAS ഈ പ്രശാന്ത് വിളിച്ചിരിക്കുന്നത്. പിന്നെയോ, അദ്ദേഹത്തെക്കുറിച്ച് പൊതുജനം അറിയേണ്ട ചില വസ്തുതകൾ അറിയിക്കാൻ ഞാൻ നിർബന്ധിതനായിരിക്കുന്നു എന്നാണ്. അതായത് ജയതിലകൻ IAS ഇനിയും ചില വെളിപ്പെടുത്തലുകൾ പ്രശാന്തിന് നടത്താനുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. സർക്കാർ ഫയലുകൾ പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത് എനിക്കിഷ്ടമല്ലെങ്കിലും തൽക്കാലം വേറെ നിർവാഹമില്ല. വിവരാവകാശ പ്രകാരം പൊതുജനത്തിന് അറിയാൻ അവകാശമുള്ള കാര്യങ്ങൾ മാത്രമാണ് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് സർക്കാർ ഫയലുകളിലുള്ള എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പകരം ഒരു വിവരാവകാശ നിയമപ്രകാരം ഒരു പൊതുജനം അറിയേണ്ട കാര്യങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നു. ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും സമയം കിട്ടുമ്പോൾ പോസ്റ്റാം. അതായത് വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇക്കാര്യങ്ങൾ വരും. കാര്യം അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം വിളിക്കുന്നതിന് ചില കാര്യമായ പരിമിതികളുണ്ട്, പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കൃത്യ ഇടവേളകളിൽ ഇത് ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ വീതം അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിക്കൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത്. കാര്യം അറിയാവുന്നവർക്ക് താഴെ കമൻ്റാം, എൻ്റെ പണി എളുപ്പമാക്കാം, അടുത്ത ചീഫ് സെക്രട്ടറിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ച മഹത് വ്യക്തിയാണ്, അതുകൊണ്ട് വേണ്ട വിധം ഭയബഹുമാനത്തോടെ വേണം കേട്ടോ. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻ്റ് ചെയ്യാം. അതായത് അദ്ദേഹം എഴുതി വെക്കുന്ന ഓരോ സാധനത്തിൻ്റെയും താഴെ വന്നിട്ട് അദ്ദേഹത്തിനെതിരായി ജയതിലകനെതിരായി കമൻ്റ് ചെയ്യാം. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വയം അടുത്ത ചീഫ് സെക്രട്ടറിയാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രഖ്യാപിച്ച മഹത് വ്യക്തിയാണ്. അപ്പം അതായത് ഞാൻ അടുത്ത ചീഫ് സെക്രട്ടറി ആകാൻ പോകുന്നു, അതുകൊണ്ട് സർക്കാരിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഒന്ന് താങ്ങി അനുനയിപ്പിച്ച് സന്തോഷിപ്പിച്ച് നിർത്താം ഇത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ കൊടുക്കുന്നതിലൂടെ എന്ന് കരുതി നിൽക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം കമൻ്റ് ഇടാൻ. ഇതിൻ്റെ അർത്ഥം ഈ പറയുന്ന പോലെ ഒരാൾ CPMന്റെ അനുകൂലി എന്നുള്ള നിലയിലോ ഒരാളെ UDFന്റെ അനുകൂലി എന്നുള്ള നിലയിലോ വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഒരു പുനർനിർവചിക്കാം അല്ലെങ്കിൽ പുനർനിർവചനം നടത്താൻ കഴിയുന്ന ഒന്നാണ്. ഈ പ്രശാന്ത് IAS ചിന്താഗതി ഒരു വലതുപക്ഷ ചിന്താഗതിയും ഈ പറയാൻ ജയതിലക് ഒരു തരത്തിലൂടെ മുഖ്യമന്ത്രിയെ ഒന്ന് സൂചിപ്പിച്ചു കൊണ്ടുപോയി ഒരു പിണറായിസത്തിൻ്റെ ഭാഗമാണ് ഞാൻ, അതുകൊണ്ട് തൻ്റെ കീഴിൽ വരുന്ന എല്ലാ വകുപ്പുകളിലും ബന്ധപ്പെട്ട കൈകടത്തൽ വേണ്ടപ്പെട്ട രീതിയിൽ ഞാൻ നടത്തുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നെ അടുത്ത ചീഫ് സെക്രട്ടറി ആക്കണം എന്നുള്ള തരത്തിൽ ഒരു നിർദ്ദേശം വെക്കുക കൂടി ചെയ്യുകയാണ് ഈ ജയതിലക് IAS എന്നറിയാം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ IAS പോര് ഇനിയും എത്ര കാലം തുടരുമെന്നറിയില്ല. ഇനി ഓരോ ദിവസവും പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനായി നമുക്ക് കാത്തിരിക്കുക തന്നെ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.